Guárdalo en el... Yes, brother. 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 വരുന്നു ഇന്ന് ബഹുമാന്യായ മുഖ്യമന്ത്രി ഇവിടെ 25 വീടുകൾ താക്കോൽദാന കർമ്മം നിർവഹിക്കുന്നു പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടു പോയ 25 കുടുംബങ്ങൾക്ക് 25 വീടുകൾ ബഹുമാന്യായ മുഖ്യമന്ത്രി ഏരിയ സെക്രട്ടറി ബഹുമാന്യായ ഏരിയ സെക്രട്ടറി
ഏരിയ സെക്രട്ടറിയാണ് ഇപ്പോൾ പാസ് ചെയ്ത് പോയത്. സി പി എമ്മിൻ്റെ പാർട്ടി നേതൃത്വത്തിൽ അവർ സംഘടിപ്പിച്ച അവർ സ്വരൂപിച്ച പണം കൊണ്ട് നിർമ്മിച്ച 25 വീടുകളുടെ താക്കോൽദാനം ബഹുമാനായ കേരള മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ സാർ ഇന്ന് ഇവിടെ താക്കോൽദാനം വലിയ സ്റ്റേജും വലിയ പരിപാടികളുമാണ് നടക്കുന്നത്. എല്ലാം ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി ഉള്ള പരിപാടി മാത്രമാണ്. എല്ലാവർക്കും ആശംസകളും നന്ദിയും രേഖപ്പെടുത്തുന്നു. പിന്നെ വരും. ഓ, എന്നാ ഇരിക്കുന്നു? എല്ലാ വീട് പണിയൊക്കെ? ആ, ഓ, ഒന്നുമില്ല. ഇല്ല ഇല്ല ഇല്ല, നോക്കാം നോക്കാം നോക്കാം. ഓ, മറ്റൊന്നും ആയില്ല. അറിയില്ല. ഓ, ഇനി വരത്തില്ല. ഒന്നും വരാൻ വേണ്ടിയില്ല. മൊത്തം കിട്ടുന്നു. പിന്നെ നമ്മുടെ ഈ നാടിന് ഒരു പ്രളയമായി ബന്ധപ്പെട്ടിട്ട് ഈ സംഭവം ഉണ്ടായി. ഇന്നും വരെ ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞു വരുമ്പോ അങ്ങനെ പറഞ്ഞു പോവുകയും ചെയ്യും. നീ പിടിച്ചോ? അത് കുഴപ്പമില്ല, നമുക്ക് ചെറിയൊന്ന് വിടരുകടാ. പിന്നെ നീയാറുകൊണ്ടിരിക്ക. അതുകൊണ്ട് നമുക്കത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വരുവോ പോവോ നമ്മളെ പറഞ്ഞ പ്രശ്നമല്ല. പക്ഷേ ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ പാലം. ഇന്ന് വരെ അതിനുള്ള ടെക്നിക്കൽ സാങ്ഷൻ അങ്ങോട്ട് പോയാലും നമുക്ക് പാലത്തിൻ്റെ അവിടം വരെ അവിടെ പോയി ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. കുടുംബത്തിൽക്കാരായി മൊത്തം മറ്റേ ഇത് കാണാൻ തോന്നുന്നത് കണ്ടില്ല. എവിടെയാണ് കട വന്ന അവിടെ ഓർഡർ കണ്ട് ഇവനെ തന്നെ ആദ്യം നീ ക്വസ്റ്റ്യൻ ചെയ്തു. ഇവനോ ആം ആദ്മി പാർട്ടി എടുക്കണം ഇവനെ. ഇതാണ് ജോസഫ്. കാണിക്കുന്നുണ്ട്, കുഴപ്പമില്ല. നീ ജോസഫിനെ കണ്ടില്ലെന്ന് പറഞ്ഞു. പാലത്തിനെ കുറിച്ച് 2021 ഒക്ടോബർ 16 തീയതി ഉണ്ടായ മഹാപ്രളയത്തിൽ
നമ്മുടെ പാലങ്ങളും അതുപോലെ തന്നെ റോഡുകളും വീടുകളും ഒക്കെ തകർന്നു പോയിരുന്നു. അത് ഇപ്പോൾ ഈ 2016 ഒക്ടോബർ 23 ആയപ്പോൾ 2 വർഷം പൂർത്തിയായി. അതിനുശേഷം മാസങ്ങൾ വീണ്ടും പിന്നിട്ടിരിക്കുകയാണ്. നമ്മൾ വളരെ ദുഃഖസത്യത്തോടെ ഓർക്കുന്ന, ഇവിടുത്തെ ജനങ്ങൾ ഓർക്കുന്ന ഒരു സത്യമുണ്ട്. കാരണം ഇവിടെ ഭരണകൂടം ഇല്ല എന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. ഈ ഭരണകൂടം കൃത്യമായി ചെയ്തിരുന്നെങ്കിൽ ഈ പ്രളയാനന്തരം, കാരണം ഈ കാര്യങ്ങളെല്ലാം ഭംഗി, 24 പാലങ്ങൾ ആ പ്രളയത്തിൽ പോയിട്ട് ഒരു പാലം പോലും സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ പൂർത്തീകരിച്ചില്ല എന്ന് പറയുമ്പോൾ എത്ര കെടുകാര്യത്തിയാണ് ഇവിടെ നടക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ കാരണം വെച്ചാൽ 350-ലധികം കുടുംബങ്ങൾ പുനരധിവാസത്തിന് വേണ്ടി അപേക്ഷകൾ കൊടുത്ത് അവരിയിരിക്കുകയാണ്. ഉരുൾ മേഖലയിലും പുല്ലകയാറിൻ്റെ തീരങ്ങളിലും വെള്ളം കയറിപ്പോയിരിക്കുന്ന ഉൾപ്പെടെയുള്ള ആളുകൾ, അതിന് ശാശ്വത പരിഹാരം കണ്ടെത്തുവാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ തകർന്നു കിടക്കുന്ന റോഡുകൾ, കൊക്കേർ പഞ്ചായത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ റോഡുകളുടെ സ്ഥാനത്ത് കുഴികൾ മാത്രമേ ഉള്ളൂ. റോഡുകൾ എന്ന് പറഞ്ഞ ഒരു സാധനമില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വെറും 3 കിലോമീറ്റർ മാത്രമാണ് നാളെ ഇതുവരെ PWD ഉൾപ്പെടുത്താൻ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് കഴിഞ്ഞിരിക്കുന്നത്. ഇത് വളരെയധികം ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ 25 വീടുകൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തുന്ന അതിനകത്തും ഞാനൊരു, കാരണം ജനങ്ങൾ മുഴുവൻ ഈ ഒരു വരവിനെ വലിയൊരു പരിഹാസത്തോടെ കാണുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്നും കണ്ടല്ല, 25 വീടുകൾ ജനപങ്കാളിത്തോടെ ജനങ്ങളിൽ നിന്ന് പിരിവെടുത്തിട്ട് CPM നിർമ്മിച്ച് നൽകുമെന്നും പറഞ്ഞ് തിരുവനന്തപുരത്ത് ഇതിൻ്റെ പോസ്റ്റർ ഉണ്ടെന്നാണ് പറയുന്നത്. കോട്ടയത്ത് ഞാൻ കണ്ടതാണ്, നേരിട്ട് കണ്ട കോട്ടയത്ത് കേരളം മുഴുവൻ. അവിടെ 12 ലക്ഷമോ 17 ലക്ഷം രൂപയുടെ പന്തലാണ് അവിടെ ഒരുക്കിയിരിക്കുന്ന സംഭവം. ഇദ്ദേഹം വരുന്നതും ഇതിൻ്റെ മുന്നോടിയാണ്. ശരിക്കും ഈ ദൂർത്ത് ഇത് അവസാനിപ്പിച്ചായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇത് ഇപ്പം ഇവർ പറയുന്നു കാരണം ഗവൺമെന്റ് പണമല്ല മറ്റുള്ളവർക്ക് കൊടുത്ത, അത് ഒരുമിച്ച് സ്വരൂപിച്ചിരുന്നെങ്കിൽ ഒരു 10 വീടും കൂടെ കൊടുക്കാമായിരുന്നു സംഭവം. പിന്നെ അത് തന്നെയല്ല, ഞങ്ങൾ ഈ സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണുന്ന കവളപ്പാറേക്കാളും കൊത്തിറക്കമുള്ള ഒരു സ്ഥലം. പിന്നെ പാർട്ടിക്കാർക്ക് മാത്രം, ഇവരുടെ വീഡിയോയിൽ കാണുന്നത്, CPMന്റെ വീഡിയോയിൽ കാണുന്ന ഒരു കാര്യം, ഇവർക്ക് വേണ്ടി പ്രളയത്തിൽ സംഭവിച്ചവർക്ക് മാത്രം കൊടുക്കുന്നവർ, പക്ഷെ പ്രളയത്തിൽ സംഭവിച്ചവർക്കല്ല, വാടകയ്ക്ക് താമസിക്കുന്നവർക്കും വീട് വിറ്റവർക്കും വരെ കൊടുത്ത് ഇവർ ലിസ്റ്റ് കറക്റ്റായിട്ട് പുറത്തു വിടരുന്നു. നമുക്കതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല, കാരണം അവർ കുറേ പിരിവെടുത്തു കാര്യങ്ങൾ ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഈ നാടിന് നീതി ലഭിച്ചിട്ടില്ല എന്ന ഏറ്റവും അവസാനത്തെ വാക്കാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ സമരസമിതിയുടെ കൺവീനർ എന്ന രീതിയിൽ, ആം ആദ്മിയുടെ പീരുമേട് നിയോജകമണ്ഡലത്തിൻ്റെ വൈസ് പ്രസിഡന്റ് എന്ന രീതിയിൽ എനിക്ക് പറയുവാനുള്ളത്. ഞങ്ങൾ 2ാമത്തെ വർഷം ശക്തമായ ഒരു സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ വന്ന ഒരു സമരം നടത്തിയുണ്ടായി. അങ്ങനെ ജനശ്രദ്ധ കാരണം ജനങ്ങളിലേക്ക് വീണ്ടും, കാരണം ജനങ്ങൾക്ക് നീതി വേണം എന്ന് വീണ്ടും ഞങ്ങൾ ആ സമരത്തിലൂടെ വീണ്ടും ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. കാര്യം മുഖ്യമന്ത്രി നമ്മുടെ ഈ നാട്ടിൽ കൂടെ നടക്കുന്നതിനെ പറ്റിയാണ് അതിനെപ്പറ്റി ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ, ഞാനൊരു രാഷ്ട്രീയമായിട്ടാണെന്നുള്ള ചിന്തിക്കരുത്. ഒരു കേരളത്തിലെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ, ഇനി ജനിച്ചോളുന്ന ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഇപ്പോഴത്തെ ഈ ഭരണവും ഈ മുഖ്യമന്ത്രിയുടെ പോക്കും ശരിയായ ഒരു നടപടിയല്ല. കാരണം 2021 ഇവിടെ നമ്മുടെ ഒക്കെയാർ പഞ്ചായത്ത്, കുട്ടിക്ക പഞ്ചായത്ത് പ്രളയമുണ്ടായി. 2 വർഷം കഴിഞ്ഞു, 3 വർഷം ആകാൻ പോകുന്നു. ഈ സാഹചര്യത്തിൽ ഇവിടെ ഉണ്ടായ നാശനഷ്ടങ്ങൾ, ജനങ്ങളുടെ മരണം, ഇതിനെയൊന്നും ഉൾക്കൊള്ളാൻ ഈ മുണ്ടക്കയത്തൂടെ പോയൊരു മുഖ്യമന്ത്രി അത് മരണം നടന്ന സമയത്ത് ഈ പഞ്ചായത്തിൽ എത്തിപ്പോലും നോക്കിയിട്ടില്ല. പിന്നെ ഇത്രയും ഈ ജനങ്ങൾ ആർക്ക് കൃഷിയുടെ നെല്ല് കിട്ടാഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യുന്നു, ലൈഫിന് വീട് കിട്ടാഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യുന്നു, ജനങ്ങളും കൂടെ ചെയ്യുന്നു. മാവേലി സ്റ്റോറിൽ സാധനങ്ങളില്ല. പിന്നെ അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾക്ക് ഉച്ചയ്ക്ക് കൊടുക്കുന്ന മുട്ട പോലും ഇല്ല. പിന്നെ അതുപോലുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടെ വർദ്ധിപ്പിച്ചു, സപ്ലൈ പോയി ഇവിടെ വില കൂട്ടാൻ പോകുന്നു. ഇതുപോലെ നശിച്ചു നാറിയ ഒരു ഭരണം, ഈ ആർപ്പാടും അല്ല, എന്തിനു വേണ്ടി ആർക്കും ഇണ്ട? ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇതൊന്നും ചെയ്യാതിരിക്കുക, ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക, അതാണ് ജനാധിപത്യം, അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ്. അതേ ഉള്ളൂ, ഈ ഭരണത്തോട് ഒരു നേട്ടം, ഒരു താല്പര്യവും ഇല്ല. ഇതുപോലെ വിട്ട് ആർപ്പാടം കാണിച്ച് പൈസ മുഴുവൻ ഊർത്തടിച്ച് ഇങ്ങനെ കളയുന്ന ഒരു സാഹചര്യം ഈ ചെക്കാരൊക്കെ ഇപ്പം ശരിയാ, ഇടതുപക്ഷത്തിന്റെ പല മുഖ്യമന്ത്രിമാരും കേരളം പറ്റുന്നുണ്ട്. ഇതുപോലൊരു ഭരണം പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ CM ആണ്. അദ്ദേഹം നമ്മുടെ നാട്ടിൽ വരുന്നേരത്ത് നമുക്ക് സന്തോഷമുണ്ട്. പക്ഷേ അദ്ദേഹം അറിയേണ്ട ചില കാര്യങ്ങളും അദ്ദേഹം നടത്തേണ്ടതായ ചില പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പൊതുമരാമത്ത് മന്ത്രിയായിട്ടുള്ള റിയാസ് മുഹമ്മദ് ഉൾപ്പെടുന്ന ആൾക്കാർ ചെയ്യേണ്ടതായ പ്രവർത്തനം. അപ്പോൾ നമ്മൾ പണ്ട് നമ്മൾ നടപ്പാലൻ രീതിയിൽ അഞ്ചലി ഒരു പാലം ഉണ്ടാക്കി വെച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങൾക്ക് ബോധ്യം ഉണ്ടായിരിക്കും. അദ്ദേഹം നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അതിനോടൊപ്പം തന്നെ പാല നിർമ്മാണ ബന്ധപ്പെട്ട് എല്ലാം ഇതിൻ്റെ പരിപാടിക്ക് കൂടെ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ 3 വർഷക്കാലമാകുന്നു ഈ നാടിനുണ്ടായ ദുരിതം. എന്നാൽ കൂട്ടിക്കൽ പ്രദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാപകമായ പുരോഗതി ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് പല സംഘടനകൾ, അതായത് പല ഭാഗങ്ങളിലുള്ള സംഘടനകൾ കൂട്ടിക്കൽ ഭാഗത്ത്
വിവിധങ്ങളായി വികസന പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഏഞ്ചിയാർ എന്ന് പറയുന്ന കൊക്കേർ പഞ്ചായത്ത് എന്ന് പറയുന്ന പ്രദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് ഉറുമ്പിക്കര, വെമ്പിളി, മുക്കുളം എന്ന് പറഞ്ഞ പ്രദേശങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബന്ധിക്കുന്നൊരു പാലമാണ്. പാലം നഷ്ടപ്പെട്ട് 3 വർഷക്കാലമായി. ഈ പാലത്തിന് വേണ്ടിയുള്ള യാതൊരു പ്രവർത്തനങ്ങൾ നടന്നുള്ളതാണ് ഞാൻ ഇന്ന് വരെ നാളെ വരെ അറിഞ്ഞിരിക്കുന്നത്. ഞാൻ ഇതിന് പുറകെ ബന്ധപ്പെട്ട് കെ രാജൻ എം എൽ എയും അല്ല മന്ത്രിയും അതുപോലെ സുരേഷ് സുധാകരൻ, അതുപോലെ നമ്മുടെ കുളത്തിങ്ങൽ എം എൽ എ, അതുപോലെ വാഴസ്വാമൻ എം എൽ എ, ഇപ്പോൾ അതേപോലെ പരസ്പരം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് അറിയാൻ പറ്റിയ കാര്യം പറഞ്ഞാൽ ഇതിൻ്റെ എ എസ് ഐ എന്ന് പറയുന്നുണ്ട്, ടി എസ് ടെക്നിക്കൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന സാധനം, ടി എസ് എന്ന് പറയുന്ന സാധനം ആയിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ പി ജെ പിയുടെ ഒരു ഇപ്പോഴത്തെ നിലവിലുള്ള ചെറിയൊരു പ്രവർത്തകനാണ് മാത്രമേ ഉള്ളൂ. നേരത്തേക്ക് മുമ്പ് നല്ല രീതിയിൽ പ്രതിനിധിയാണ്, ഇപ്പോൾ നടക്കുന്നില്ല, നമ്മുടെ തിരക്കുകൾ മൂലം നടക്കുന്നില്ല. അപ്പം അതുകൊണ്ട് എന്തായാലും പിണറായി വിജയൻ സാർ വന്നു പോകുന്നതിന് നമുക്ക് തിരക്കൊന്നുമില്ല, നല്ല രീതിയിൽ വന്ന് പോട്ടെ, നമുക്കത് ആ വിഷയമില്ല. പക്ഷേ അദ്ദേഹം ശ്രദ്ധിക്കപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ നാടിൻ്റെ അധോഗതി എന്ന് പറയുന്നത് ഇങ്ങേക്കര ഇങ്ങേക്കരയിൽ കിടക്കുന്ന വസ്തുക്കൾ പോലും, വസ്തുവകകൾക്ക് പോലും വിലയില്ലാത്തൊരവസ്ഥയെ മാറിക്കൊണ്ടിരിക്കണം ഈ പാലം പോകുന്ന ശേഷം. ഇവിടെ നിലവിൽ 3 ഓട്ടോ കടന്ന് ഓടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഇവിടെ കിടന്ന് ഓടുന്ന ഓട്ടോ 15 ഓട്ടോയാണ്. കാരണം അക്കരക്കാരെ പാടത്തെ വരിക, പാടത്തെ വന്നിട്ട് ഇക്കരയ്ക്ക് വന്ന് കയറിയിട്ട് ഇക്കരന്ന് അടുത്ത ഓട്ടോ വിളിച്ച് പോകുന്ന സാഹചര്യത്തേക്ക് വന്ന് കയറിക്കും. അപ്പോൾ ഈ ഒരു ദുരവസ്ഥ 3 വർഷമായിട്ടും ഇനിയിപ്പം അടുത്ത ഒരു തെരഞ്ഞെടുപ്പിനുണ്ട് വെച്ചേക്ക് പോകണോ എന്നൊരു സംശയമില്ലായിരിക്കില്ല. കാരണം ചില കാരണച്ചാൽ ഇനി ഒരു തെരഞ്ഞെടുപ്പ് വെച്ചുകൊണ്ട് വില പേശാൻ വേണ്ടി വെച്ചേക്ക് പോകണം ഈ പാലം. കാരണം ഇനിയിപ്പം ആഡംബരം രീതിയിൽ ഇപ്പോൾ ഏതാണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 15 ലക്ഷം രൂപ മേളിൽ ചെലവ് വരുന്ന ഒരു പരിപാടിയാണ് ഇന്ന് പിണറായി വിജയൻ സാറോട് നടത്തുന്ന പരിപാടി. നമുക്കൊരു തർക്കമൊന്നുമില്ല, പുള്ളി നടത്തട്ടെ, 15 വർഷം 20 വർഷം നടത്തട്ടെ. പക്ഷേ ഈ പാവപ്പെട്ട ജനങ്ങളുടെ കൂടെ കൂടി ഒന്ന് അംഗീകരിച്ച് ഒന്ന് മനസ്സിലാക്കി പോകുന്നത് നല്ലതായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാൻ. അപ്പൊ അവര് വിവിധ രാജ്യങ്ങളിൽ നിന്ന് തേനെടുത്തിട്ട് കറക്റ്റ് ആക്കി കൊടുത്തോണ്ടിരിക്കുന്നു. ഏതൊക്കെ സംസാരിച്ചായിരുന്നു വരാൻ കാണാന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരാഴ്ച കൂടി കാണുന്നു. ഈടെ വിളിച്ചപ്പോ പുള്ളി ഇവിടുന്ന് പോയി, പുള്ളിയെ വന്ന് ഇത് കൊണ്ടേ കാണിച്ച് സംഭവങ്ങളെല്ലാം. അവിടെ ഒന്ന് പോയി റെഡി മിക്സുകാരാ അവര്, ആ വീടിൻ്റെ അവിടെ പോയി അങ്ങനെ കേട്ടതിലായിരിക്കില്ല. അങ്ങോട്ട് ഇങ്ങോട്ടാ അവിടെ എന്നോട് വേറെ വാർത്ത പറഞ്ഞില്ല. ആ പെണ്ണന്മാരല്ല കേരള സംസ്ഥാന പാചകറി വിശ്വസം സുതാര്യം ജനകീയം. നിങ്ങളുടെ നേതാവ് വരുന്നുണ്ടല്ലോ. ആ അതെ അതെ, വരട്ടെ. നല്ല ഇഷ്ടം പോലെ ടിക്കറ്റ് ഉണ്ട്, ഇഷ്ടം പോലെ സമ്മാനങ്ങളുണ്ട്. സ്വാഭാവിക കോമഡി ആട്ടോ വേണ്ടോ. എന്റെ ഷിപ്പ് എമ്മണ്ണൂർ നെടുന്തൂണായി നിന്ന മനുഷ്യൻ
Oh.